തോക്കെടുത്ത് തമിഴ്നാട്. ചിന്നക്കനാലിൽ നിന്നും നാടുകടത്തിയ അരിക്കൊമ്പൻ തമിഴ്നാട് അതിർത്തി ഗ്രാമമായ മേഘമലയിൽ. റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടും തമിഴ്നാട് ജനവാസ കേന്ദ്രത്തിലേക്ക് രണ്ടു ദിവസമായി ഇറങ്ങിയ അരിക്കൊമ്പൻ്റെ ഒരു വിവരവും കേരള വനംവകുപ്പിന് തമിഴ്നാട് സർക്കാരിനെ അറിയിക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് കാരണമായി കേരള വനംവകുപ്പ് പറയുന്നത് മോശം കാലാവസ്ഥയായതുകൊണ്ട് സിഗ്നൽ കിട്ടിയില്ല എന്നാണ്. രണ്ട് ദിവസമായിട്ടും അരിക്കൊമ്പൻ എവിടെയെന്ന് ഒരു രീതിയിലുമുള്ള ഇൻഫോർമേഷൻ കേരള വനംവകുപ്പിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്നാണ് സത്യം. മേഘമലയിൽ അരിക്കൊമ്പൻ വന്നിട്ട് രണ്ട് ദിവസമായി എന്നാണ് പറയപ്പെടുന്നത്. ഈ രണ്ട് ദിവസവും അവിടുത്തെ ജനങ്ങൾ വളരെ ഭീതിയിലാണ് കഴിയുന്നത്. മേഘമല എന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ടും അരിക്കൊമ്പൻ അവിടെ ഇപ്പോൾ തമ്പടിക്കുന്നത് കൊണ്ടും ആ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അരിക്കൊമ്പൻ വിഷയം എന്നത് പൂർണ്ണമായും കേരള വനം വകുപ്പിൻ്റെ അധീനതയിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാർ പറയുന്നത് കേരള വനം വകുപ്പുമായി സംസാരിച്ചിട്ട് അതിനു തുടർ നടപടികൾ കേരള സർക്കാർ കേരള വനം വകുപ്പ് കൈക്കൊള്ളും എന്ന് തന്നെയാണ്. തമിഴ്നാട് വനമേഖലയിൽ നിന്നും അരിക്കൊമ്പനെ മാറ്റണമെന്ന് തന്നെയാണ് തമിഴ്നാട് വനം വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. തമിഴ്നാട് വനമേഖലയിൽ നിന്നും അരിക്കൊമ്പനെ കേരള വനമേഖലയിലേക്ക് എത്തിക്കേണ്ട കടമയും കേരള വനം വകുപ്പിന് തന്നെയാണ്. ചിന്നക്കനാലിൽ സ്വന്തം വാസസ്ഥലത്ത് കഴിഞ്ഞിരുന്ന അരിക്കൊമ്പൻ എന്ന ആനയെ പെരിയാർ വനസങ്കേതത്തിലേക്ക് നാടുകടത്തിയ കേരള വനപാലകർ ആകെ പെട്ടിരിക്കുകയാണ്. അരിക്കൊമ്പൻ എന്ന ആനയെ തമിഴ്നാട് വനമേഖലയിൽ നിന്നും കേരള വനമേഖലയിലേക്ക് തിരിച്ചെത്തിക്കേണ്ടതും കേരള വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്.